ഇങ്ങനെ പോയ സമയം പോയതാണ് പക്ഷെ അടുത്തുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചു. പക്ഷെ നമുക്ക് ഷോർട്ടായിട്ട് കാര്യങ്ങൾ, ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് നല്ലൊരു മെസ്സേജാണ് ഈ മൂവിയിലുള്ളത് എന്തായാലും. പിന്നെ ഞാനൊരു ഭാഗമായത് എനിക്ക് ഇന്റർവ്യൂ വരെ അങ്ങനെ ഒരു സമയം പോയി. രണ്ടുപേരെ കൂടി കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, കൊച്ചിയിൽ തന്നെ ആയിരുന്നു. കൂളാണ്, ഭയങ്കര കൂളാണ് രണ്ടുപേരും. നമുക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോൾ ടെൻഷനൊന്നുമില്ല, സത്യം, സീരിയസ്ലി ഒരു ടെൻഷനുമില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റും അവരുടെ കൂടെ. നല്ല സപ്പോർട്ട്, സപ്പോർട്ട് പറഞ്ഞാൽ അവർ നമ്മളെ ഇങ്ങനെ എന്താ പറയുക, ഒന്നും പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കുകയും നമ്മൾ റീടേക്ക് വന്നാലോ അവരെ മൂഡ് ചേഞ്ച് ആവുക അങ്ങനെ ഒന്നും ചെയ്തിട്ട് നമ്മൾക്ക് ഒരു സ്ട്രെസ്സും തരില്ല, നമ്മൾ കൂളാക്കി തരും, ചെയ്തോ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. ഭയങ്കര അടിപൊളിയായിരുന്നു കാരണം. അതെ, ഓഡിഷൻ ഉണ്ടായിരുന്നു, ഓഡിഷൻ വഴി കിട്ടി തന്നെയാണ്. അപ്പോൾ ഡയറക്ടർ ഓഡിഷൻ കഴിഞ്ഞ് അങ്ങനെ സെലക്ട് ആയതാണ്. ക്യാരക്ടർ പറഞ്ഞിട്ടായിരുന്നു, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിരുന്നോ? നല്ല സിനിമയാണ്, എന്താ പറയാ, കണ്ട് കണ്ടിരിക്കാം. രണ്ടു മണിക്കൂർ സമയം പോകുന്നറിയില്ല. നല്ല മെസ്സേജ് ഉണ്ട്, നല്ല കോമഡി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല പടം, ഫാമിലി മൂവിയാണ്, മെസ്സേജ് ഉണ്ട്. സോ ലൈഫ് ഭയങ്കര സിമ്പിളാണ്, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്നാൽ മതി. സോ ഫാമിലിക്ക് ഒന്ന് കാണാൻ പറ്റിയ പടമാണ്. എല്ലാം കുറേ ന്യൂ കമ്പോസ് ഒക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അതെ, പാവം, അത് നിങ്ങളുടെ തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്തിനാ അടി കിട്ടിയെന്നൊക്കെ എന്നാലല്ലേ അറിയാൻ പറ്റുമോ. ആ അതായത് നല്ലൊരു ഫാമിലി ഡ്രാമയാണ്, ഫാമിലിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. പടം നിങ്ങൾക്ക് ഇഷ്ടമായോ? സന്തോഷമുണ്ട് എല്ലാവർക്കും കണ്ടവർക്കും, സന്തോഷമുണ്ടോ? സ്ക്രീനിൽ കാണുമ്പോൾ ഓരോ സമയം കാണുമ്പോഴും സന്തോഷമാണ്. അപ്പം പാലത്തൂർ ജാൻവറിന് ശേഷം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇത് കുറേ മുമ്പേ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് നാൾ നമ്മൾ ആ വില്ലകളിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ടുള്ള ആ ഒരു കണക്ഷനും എല്ലാം നല്ലതായിരുന്നു. പിന്നെ വിചാരനായിട്ട് സുരാജ് ലിജോ മോളൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവർ എന്തായാലും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കാണുക, കണ്ടിട്ട് സംഭവം അല്ലേ, സന്തോഷം. പടം ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടല്ലോ. സംഭവവും സംഭവവും പിരിമുരാൻ കിടക്കിയിട്ടുണ്ട്, സുരാജ് ഏട്ടനും വിളിച്ചു. എങ്ങനെയുണ്ട്, നിങ്ങൾ കണ്ടോ? കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ കാണാത്തവർ കാണണം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടിപൊളിയാണ്, ഇവിടെ നടന്ന സംഭവം തന്നെയാണ് കണ്ടിരിക്കേണ്ടതുമാണ് കേട്ടോ. ബിജു മേനനും സുരാജും എല്ലാം നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, നല്ല പടം കേട്ടോ. ഫാമിലിയായിട്ട് കണ്ടിരിക്കേണ്ട പടം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, കണ്ടിരിക്കേണ്ട സംഭവം തന്നെയാണ്. അടിപൊളി, ഞങ്ങളൊരു ഗ്യാങ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് കൂടി ശരിക്കും ഒരു എൻജോയ് ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് മൊത്തത്തിൽ. സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ബിഷേണാണെങ്കിലും ഞങ്ങൾക്ക് ഹെൽപ്പൊക്കെ ചെയ്തു, ഒരുപാട് ഹെൽപ്പ് പറഞ്ഞൊക്കെ തന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താങ്ക് യു. എന്തോ പിന്നെ നല്ല സിനിമയാണ്, നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ശരിക്കും നമ്മൾ മലയാളത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ബിജു മേനോൻ്റെ ഒരു പ്ലോട്ടും, ആ പ്ലോട്ടിൽ ഗംഭീരമായിട്ട് കഥ പറയുന്നത്, ആ സംഭവം നല്ല അഭിജയായിട്ടും സുരാജായിട്ടും ആക്ടർസ് എല്ലാം നല്ല കാണുന്നത്, നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. എന്തായാലും നമ്മുടെ കേരള സൊസൈറ്റിയിലെ ഫാമിലീസ് ഈ സിനിമ കാണുന്നുണ്ടാവും. നല്ല പടം, നല്ല നല്ല ക്ലാസ് പടം, നല്ലൊരു ഫാമിലി എൻ്റർടൈനർ. ഒരു ഒരു നിമിഷം പോലും നമുക്ക് തന്നെ ബോറടിക്കാതെ കാണാൻ പറ്റുന്നത്, തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ഹ്യൂമറായിട്ടുള്ള കുറേ സീൻസുണ്ട്. ഒപ്പം എല്ലാ തരത്തിലും നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന ആ ഒരു സംഭവത്തിനെ നല്ല ഭംഗിയായിട്ടൊരു സിനിമ ആക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്, നല്ല നല്ല എക്സ്പീരിയൻസ്.